പോപ്പുലർ ഫണ്ട് കേന്ദ്രങ്ങൾക്കെതിരെയുള്ള നടപടികൾ സംസ്ഥാനത്ത് ആരംഭിച്ചു. ആലുവയിലെ പെരിയാർ വാലി ട്രസ്റ്റ് എന്ന സ്ഥാപനം പോലീസ് അടച്ചുപൂട്ടി. തഹസിൽദാർ, എൻ എ ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടി. എറണാകുളം ജില്ലയിലെ പോപ്പുലർ ഫണ്ടിന്റെ പ്രധാന കേന്ദ്രമാണ് ആലുവയിലെ പെരിയാർ വാലി ട്രസ്റ്റ്. വിശദാംശങ്ങളുമായി സുധീഷ ധർമ്മൻ ചേരുന്നു. സുധീഷ, കടുത്ത നടപടി സ്വീകരിക്കാൻ ഡി ജി പി ഇന്ന് പോലീസ് ഉന്നതരുടെ യോഗത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു. അതിന് പിന്നാലെയാണോ ഇത്തരത്തിലൊരു ഈ ഓഫീസുകൾ പൂട്ടുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്? തീർച്ചയായും ഉന്നതതല പോലീസ് യോഗത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും പ്രധാനമായി പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങൾക്കെതിരെയുള്ള നടപടി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആലുവയിലെ പെരിയാർ വാലി ട്രസ്റ്റ് ആണ് ഇപ്പോൾ സീൽ ചെയ്യുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരെത്തുകയും നോട്ടീസ് പതിപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായി തഹസിൽദാറിന്റെയും ഒപ്പം എൻ ഐ എ ഉദ്യോഗസ്ഥരുടെയും കൂടി സാന്നിധ്യത്തിലായിരുന്നു പോലീസിന്റെ ഈ നടപടിക്രമങ്ങൾ എന്നുള്ളതാണ്. എറണാകുളം ജില്ലയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നാണ് ആലുവയിൽ സ്ഥിതി ചെയ്യുന്ന പെരിയാർ വാലി. ഏറ്റവും പ്രധാനമായി ആലുവ, കളമശ്ശേരി, പെരുമ്പാവൂർ മേഖലകളാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ഒരു നടപടിക്രമം ഏറ്റവും വേഗത്തിൽ തന്നെ ഈ ഭാഗത്ത് നടപ്പാക്കിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പെരിയാർ വാലി ട്രസ്റ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും എൻ ഐ എ സംഘം പരിശോധന നടത്തിയിരുന്നു. ഒപ്പം പോലീസ് അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഭാഗത്തൊക്കെ തന്നെ നിരീക്ഷണം നടത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വലിയൊരു നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ഈ അടച്ചുപൂട്ടൽ അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം അല്ലെങ്കിൽ പോലീസ് കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ആലുവ മേഖലയിലൊക്കെ തന്നെ കൂടുതൽ സുരക്ഷ ശക്തമാക്കുന്നതിനുള്ള നടപടികളൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ ആലുവയിലൊക്കെ തന്നെ കർശന നിരീക്ഷണം ഇന്നും ഇന്നലെയുമായി ഉണ്ടായിരുന്നു. ഇന്ന് രാത്രിയും അത്തരത്തിൽ കർശന നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും ആലുവ, കളമശ്ശേരി ഭാഗങ്ങളൊക്കെ തന്നെ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആലുവ ഉൾപ്പെടെയുള്ള എറണാകുളം ജില്ലയിലെ ചില പ്രദേശങ്ങൾ. ഈ മേഖലകളിൽ രാത്രി പോലീസിന്റെ നടപടികൾ തുടർന്ന് നടപടികൾ ഉണ്ടായിരിക്കുമോ സുധീഷ? ഇതിൽ പ്രധാനമായും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ റെയ്ഡ്, അറസ്റ്റ്, അതിനുശേഷം ഈ പെരിയാർ വാലി ട്രസ്റ്റിലടക്കം ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളൊന്നും തന്നെ അല്ലെങ്കിൽ നടപടിക്രമങ്ങളൊന്നും തന്നെ നടന്നിരുന്നില്ല. അടച്ചിട്ടിരിക്കുന്ന സ്ഥിതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മറ്റ് പ്രതിഷേധ പരിപാടികളൊന്നും തന്നെ ഇന്ന് ഈ സമയത്ത് അല്ലെങ്കിൽ ഈ നടപടിക്രമങ്ങൾ നടക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി കർശന ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവി തന്നെ പുറപ്പെടുവിച്ചിരുന്നു. അതുകൊണ്ട് അത്തരത്തിൽ കർശന നിരീക്ഷണത്തിലായിരിക്കും ഇന്ന് ആലുവ, കളമശ്ശേരി മേഖലകൾ ഉണ്ടാവുക എന്നുള്ളതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ഒപ്പം ഇന്റലിജൻസ് റിപ്പോർട്ട് ഒക്കെ തന്നെ അത്തരത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് കർശനമായ നിർദ്ദേശം പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. ഏതായാലും കർശന നിരീക്ഷണത്തിലായിരിക്കും ഈ മേഖലകളൊക്കെ തന്നെ ഉണ്ടാവുക എന്നുള്ള കാര്യം.